കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 15:1-8 തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ കാതലായ ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഇന്നത്തെ വായനകളിലൂടെ പഠിപ്പിക്കാം. ഇക്കാര്യങ്ങൾ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരുന്നാലും നമുക്ക് കുറച്ച് ഭക്താഭ്യാസങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് ഭയങ്കരം ഭക്തരാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയും ഉണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മീയത എന്തിലാണ് എന്നുള്ള കാര്യം കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പോലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. നമുക്കറിയാം, ഇന്നും ഒരേ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. ഭാര്യ ഭർത്താക്കന്മാർ കാര്യം അവർ ഒരു ശരീരമായി തീരാൻ വിളിക്കപ്പെട്ടവരാണെങ്കിലും അവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന് ഉപരിയായിട്ട് നമ്മൾ പോകണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഇടയ്ക്ക് വ്യത്യാസം കാണാൻ പറ്റും. പത്രോസ് യഹൂദർക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി, അതുകൊണ്ട് ഈ പരിച്ഛേദനം അതിനു വേണ്ടി വാദിക്കുന്ന വ്യക്തിയായിട്ട് കാണാൻ പറ്റും. പൗലോസിലേ പറഞ്ഞത് യേശുക്രിസ്തുവിൽ ആകുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പരിച്ഛേദനമല്ല ഹൃദയത്തിൻ്റെ പരിച്ഛേദനമാണ് പ്രധാനപ്പെട്ടത്. രണ്ടുപേരുടെയും ഇടയിൽ തർക്കമുണ്ടായി, പക്ഷെ അത് പരിഹരിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ അവരുടെ സംശയങ്ങളെല്ലാം മാറി വ്യത്യാസങ്ങൾക്കുപരിയായിട്ട് ഹൃദയൈക്യത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഒരു അന്തസത്ത എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തിൽ വസിക്കുന്നതാണ്. ദൈവത്തിൽ വസിക്കുക, നമുക്ക് അതില്ലാതെ നമുക്ക് ദിവസവും പള്ളി പോവാം. ആ ഒരു കാര്യം വരാതെ നമുക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാം. പക്ഷെ നമ്മൾ ദൈവത്തിൽ ശരിക്കും വസിക്കുന്നവരാണോ എന്നുള്ളത് തിരിച്ചറിയണം. ദൈവത്തിൽ വസിക്കുന്നവർക്ക് പാപം ചെയ്യാൻ പറ്റില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരെ കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്നത് അവരാണ് ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർ. അപ്പം അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ദൈവത്തിൽ വസിക്കാൻ പറ്റില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൽ വസിക്കുന്നവരുമാണെങ്കിൽ അവർക്ക് പാപം ചെയ്യാൻ പറ്റില്ല. ഇക്കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടോ, നമ്മൾ ഭക്താഭ്യാസങ്ങളുള്ളവരാണോ അതോ ശരിക്കും ആത്മീയതയുള്ളവരാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ശരിക്കും ആത്മീയതയുള്ള വ്യക്തികൾ പൗലോസ്ലിയ പറഞ്ഞതുപോലെ അവർക്കും പറയാനായിട്ട് സാധിക്കും, ഇനി ഞാനില്ല, യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നമ്മൾ ഈ കണ്ട പ്രാർത്ഥനയും ബലിയർപ്പണങ്ങളും കുർബാന സ്വീകരണങ്ങളും എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമുക്ക്
ഞാനാണോ പ്രധാനപ്പെട്ടത് അതോ യേശുക്രിസ്തു ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പൗലോസിലേ പറഞ്ഞത് ഞാനില്ല, ഐ ഡോണ്ട് എക്സിസ്റ്റ്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നാണ്. അതാണ് ശരിക്കും ആത്മീയ മനുഷ്യര് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന കാര്യം എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. പ്രിയപ്പെട്ട ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും നമ്മൾ കേട്ടൊരു കാര്യമാണ്, നിങ്ങൾ എന്നിൽ വസിക്കുക, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുക, അത് നിങ്ങൾക്ക് തരുന്നത് വലിയ അവകാശമാണ്. യോഹന്നാൻ 15:7 വചനത്തിൽ നമ്മൾ കേട്ടതാണ്, അങ്ങനെയുള്ളവർക്ക് എന്തു വേണമെങ്കിലും ചോദിക്കാം, ദൈവം അവർക്കത് നൽകിയിരിക്കും. നമ്മൾ പലതും ചോദിച്ചിട്ട് കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. അതിലൊരു കാരണം, നമ്മൾ ശരിക്കും കർത്താവിൽ വസിക്കുകയും അവിടുത്തെ വചനം ജീവിക്കുകയും ചെയ്താണോ അത് ചോദിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. പതിവുണ്ട്, ദൈവത്തിൽ വസിക്കുക, അതാണ് ശരിക്കും ആത്മീയതയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ രണ്ട് കാര്യങ്ങൾ അത് വേർതിരിച്ച് കാണാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ദൈവം നമ്മെ വെട്ടി ഒരുക്കുന്നത്. രണ്ടാമത്തേത്, ദൈവം നമ്മെ വെട്ടി മാറ്റുന്നത്. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ആ വ്യത്യാസം തിരിച്ചറിയാത്തത് കൊണ്ട് ഇന്ന് ചില വ്യക്തികളെക്കുറിച്ച് വ്യക്തികളുടെ അവസ്ഥ, ദൈവം അവരുടെ നന്മയ്ക്കായി അവരെ വെട്ടി ഒരുക്കുമ്പോൾ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേട്ടൊരു കാര്യമാണ് യോഹന്നാൻ 15:2 വായിക്കുമ്പോൾ, ഫലം പുറപ്പെടുവിക്കുന്നതിനെ ഞാൻ വെട്ടി ഒരുക്കും. അതെന്തിനാ? കൂടുതൽ ഫലങ്ങൾ കായ്ക്കാൻ വേണ്ടി. നമ്മളാ സമയത്ത് നമ്മൾ പറയാറുള്ളൊരു കാര്യം, ഇക്കണ്ട പ്രാർത്ഥനയും ഇത്രയും വിശ്വാസമൊക്കെ എനിക്ക് ദൈവത്തിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരിക? കർത്താവ് പറയുകയാണ്, നീ കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വെട്ടിയൊരുക്കുന്നത്. വേറെ ചിലരുടെ പരാതി, ഒരു പ്രാർത്ഥനയും വിശ്വാസം ഒന്നും ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, ഈ പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കാണ്, എൻ്റെ കുടുംബത്തിനാണ്, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? നീ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിരുന്നു, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, നീ പള്ളി പോകുന്ന വ്യക്തിയാണ്, പക്ഷെ നീ കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി ഞാൻ നിന്നെ വെട്ടിയൊരുക്കുകയാണ്. ആ ഒരു വെട്ടിയൊരുക്കൽ, അതിന് നമ്മൾ സന്നദ്ധരാകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുക. നമുക്കറിയാലോ, നമ്മളൊരു മരത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ മാങ്ങായോ ചക്കയൊക്കെ കിടക്കുന്നത് കാണുന്നതിനേക്കാൾ ആ മരത്തിൽ നിറയെ ഫലങ്ങൾ ഉള്ളപ്പോൾ അത് നമ്മുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് തരുന്നത്. എന്ന് പറഞ്ഞ പോലെ കൂടുതൽ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം, ആനന്ദം ദൈവത്തിനും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വെട്ടി ഒരുക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. രണ്ടാമതൊരു കാര്യം, ദൈവം നമ്മെ വെട്ടി മാറ്റുന്നതിനെ കുറിച്ചാണ്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ലേവിയറുടെ പുസ്തകം, ലേവിയറുടെ പുസ്തകം 20 നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അന്യദൈവാരാധന അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കർത്താവ് നമ്മെ വെട്ടി മാറ്റും, മുറിച്ചു മാറ്റപ്പെട്ട ഒരു ശാഖ പോലെയായിട്ട് നമ്മൾ മാറുമെന്ന്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദൈവം നമ്മെ വെട്ടി മാറ്റിയാൽ പിന്നെ നമുക്ക് നിലനിൽപ്പില്ല. രണ്ട് വചനങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ഒന്ന് യോഹന്നാൻ 15:5, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പതിവുണ്ട്, വെട്ടി മാറ്റപ്പെട്ടവർ ഉണങ്ങിപ്പോകത്തേ ഉള്ളൂ, അവർക്ക് ഒന്നും ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കർത്താവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. പതിവുണ്ട്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മൾ വചനത്തിൽ നിന്നും വ്യതിചലിക്കരുത്, പ്രാർത്ഥനയിൽ നിന്നും അകന്നു പോകരുത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ വരാം, അതെല്ലാം കർത്താവിങ്കിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കണം. അത് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് ഗണത്തിൽപ്പെട്ട ആൾക്കാർ, ദുരിതങ്ങൾ വന്നപ്പോൾ കർത്താവിങ്കിലേക്ക് തിരികെ വന്നവരുണ്ട്, ദുരിതങ്ങൾ വന്നപ്പോൾ കൂടുതൽ കർത്താവിൽ നിന്നും അകന്നു പോയ സംഭവങ്ങളും ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ അതെല്ലാം ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് പ്രേരണയാകണം, പ്രചോദനം നൽകണം. ഇന്നത്തെ കാലയളവിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നതും അതിലേക്ക് തന്നെയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ജെറമിയായുടെ പുസ്തകം 3:12 12:22 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ അവിശ്വസ്തയാണെങ്കിലും നീ എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക, തിരിച്ചു വന്നാൽ എന്നേക്കുമായി ഞാൻ നിന്നോട് കോപിക്കില്ല,
തിരിച്ചു വന്നാൽ നിനക്ക് നഷ്ടപ്പെട്ടത് പോലും ഞാൻ തിരികെ തരും. പതിവുണ്ട്, ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടങ്ങളുടെ കണക്കേ ഉള്ളൂ. ആ നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞിരിക്കുന്നതിനേക്കാളും നമുക്ക് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചാൽ കർത്താവ് പറയാണ്, ഞാൻ എന്നേക്കുമായി നിന്നോട് കോപിക്കില്ല, നിനക്ക് നഷ്ടപ്പെട്ടതും ഞാൻ തിരിച്ചു തരും, നിന്റെ ഐശ്വര്യം ഞാൻ പുനർസ്ഥാപിക്കും എന്ന ആ ഒരു കാര്യമാണ്. ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്താൻ സാധിക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകും, നഷ്ടപ്പെട്ട ഐശ്വര്യവും അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന കാര്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇക്കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുമ്പോട്ട് പോകുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.